ഇരുപത് കോടിക്ക് പുറത്താണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ. ഇത്രയധികം ജനങ്ങൾ അവിടെ തിങ്ങിപ്പാർക്കാൻ കാരണമുണ്ട്. ഇന്ത്യയുടെ 6% മാത്രം ഭൂവിസ്തൃതിയുള്ള യുപിയിൽ 15% ആളുകൾ തിങ്ങിപ്പാർക്കാനുള്ള കാരണം യുപിയുടെ 81% ഭൂമിയും കൃഷിയോഗ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഭൂമിയിൽ ഒരിടത്തും ഉണ്ടാകില്ല ഇത്ര വിസ്തൃതിയിൽ കൃഷിയോഗ്യമായ ഫലഭൂഷ്ടമായ നിരന്ന ഭൂമി. അതായത് ഭൂമിയിലെ സ്വർഗം ആകേണ്ട സ്ഥലം. ഇവിടെ അടുത്ത 5 കൊല്ലത്തേക്കുള്ള ഭരണം തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായി തുടരുന്നു എന്നത് മനസ്സിലാക്കാൻ യുപിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാത്രം പരിശോധിച്ചാൽ മതി. ഇനിയൊരു തലമുറ കൂടി കഴിയുമ്പോൾ ഈ രാജ്യം കൂടുതൽ ദരിദ്രമായ പ്രദേശമായി മാറും എന്ന് പ്രവചിക്കാനും ബുദ്ധിമുട്ടില്ല. ഇതാണ് സംഘികളുടെ വാഗ്ദത്ത ദേശം എന്ന് പറയുന്ന യുപിയുടെ യാഥാർത്ഥ്യം. ഈ യുപിയിൽ BJP അധികാരത്തിലെത്താനുള്ള വഴിവെട്ടുന്നത് ഇപ്പോൾ കോൺഗ്രസ്, ലീഗ്, OBCമാരാണ്. ഇവിടെ യഥാർത്ഥത്തിൽ BJPക്കും സഖ്യകക്ഷികൾക്കും കൂടി 30-35% വോട്ട് മാത്രമാണുള്ളത്. എങ്ങനെയൊക്കെ തട്ടിക്കിഴിച്ചാലും പരമാവധി പോയാൽ ചില മണ്ഡലങ്ങളിൽ 40% വരെ എത്തും. 35% വോട്ട് എന്ന് ആവറേജ് എടുത്താൽ തന്നെ 65% വോട്ടുകൾ BJPക്ക് എതിരാണ്. ഈ 65% വോട്ടർമാർ BJPയെ എതിർക്കുമ്പോഴും BJP ഭരണത്തിൽ വരുന്ന ദുരന്ത സാഹചര്യമാണ് യുപിയിൽ നിലനിൽക്കുന്നത്. അതിൻ്റെ കാരണം ലളിതമാണ്. BJP വിരുദ്ധ വോട്ടുകൾ ചിതറിത്തെറിക്കും. സമാജ്വാദി പാർട്ടിയും മുന്നണിയും മായാവതിയുടെ BSPയും കോൺഗ്രസ്, OBC, മുസ്ലിം ലീഗ് സഖ്യവുമാണ് BJPക്കെതിരെ മത്സരിക്കുന്നത്. അതായത് BJPക്കെതിരെ 4 കൂട്ടർ 4 മത്സരിക്കുന്നു. വോട്ടുകൾ 5 വിഭജിക്കപ്പെടുമ്പോൾ അതിൽ മുൻതൂക്കം BJPക്ക് ലഭിക്കുക സ്വാഭാവികം മാത്രം. BJPക്കെതിരെ നിലപാടുള്ള ഇരട്ടിയിലേറെ വോട്ടർമാർ യുപിയിലുള്ളപ്പോൾ അവർ BJPക്കെതിരെ വോട്ട് ചെയ്യുമ്പോഴും ആ എതിർ വോട്ടുകൾ 4 ചിതറിത്തെറിക്കും. അവരുടെ ഭൂരിപക്ഷം 2000-5000 മാത്രമായിരിക്കും. BJPക്കെതിരെ കോൺഗ്രസിനോ OBC ലീഗ് സഖ്യത്തിനോ ഒരു എതിർചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല 2-3 MLA മാത്രമേ ഉണ്ടാകാനും സാധ്യതയുള്ളൂ. അത്രയ്ക്ക് ചുരുങ്ങും. കുടുംബ മണ്ഡലമായ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 50,000 വോട്ടുകൾക്കാണ് തോറ്റ് തൊപ്പിയിട്ടത്. കോൺഗ്രസ് ദയനീയമായി തകർന്നു നിൽക്കുകയാണ് അവിടെ. SPയും BSPയും രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നിട്ട് കൂടിയും അമേഠിയിൽ രാഹുൽ തോറ്റു തൊപ്പിയിട്ടു. വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് തരുമ്പം ബോധമില്ലാത്ത നെഹ്റു, ഇന്ദിര ലെഗസി വോട്ടായി കോൺഗ്രസിന് കിട്ടുമെന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നത്. ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു പടക്കോപ്പും ഇന്ന് കോൺഗ്രസിനില്ല. കോൺഗ്രസിൻ്റെ കൈകൾ ശൂന്യമാണ്. യാഥാർത്ഥ്യ ബോധത്തോടെ SP BSP കോൺഗ്രസ് മുന്നണിയായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നുവെങ്കിൽ 4-3 സീറ്റുകൾക്കപ്പുറം നേടി BJPയെ തോൽപ്പിച്ച് BJP ഇതര സർക്കാർ രൂപീകരിക്കാൻ കഴിയുമായിരുന്നു. ചുരുങ്ങിയ പക്ഷം SP കോൺഗ്രസ് മുന്നണി വന്നിരുന്നെങ്കിലും രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. BJPക്കെതിരെ SPക്ക് അനുകൂലമായി ലഭിക്കേണ്ട മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണ്. ആ ഭിന്നിപ്പിക്കുന്ന പണിയാണ് OBC ലീഗ് സഖ്യം ചെയ്യുന്നത്. ബീഹാറിൽ OBC ചെയ്തതും അതുതന്നെയാണ്. RJD സഖ്യത്തിന് ലഭിക്കേണ്ട മുസ്ലിം വോട്ടുകൾ ചിതറിക്കുക വഴി 10 സീറ്റുകളിൽ RJD തോറ്റ് BJP JDU സഖ്യം വിജയിക്കുന്ന സ്ഥിതിയുണ്ടായി. രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ OBCയുടെ പാർട്ടിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഏത് തെരഞ്ഞെടുപ്പിലും ഈ രാജ്യത്ത് മത്സരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ലീഗ് ആർക്കൊപ്പമാണ് ചേർന്നിരിക്കുന്നത്? അതിതീവ്ര മുസ്ലിം വർഗീയവാദിയായ OBCക്കൊപ്പം. ആ സഖ്യം തന്നെ BJP പ്രചരണ വിഷയമാക്കിയാൽ മതി BJPക്ക് വോട്ട് വർദ്ധിക്കാൻ. രാഹുൽ ഗാന്ധി കുടുംബ മണ്ഡലത്തിൽ തോറ്റ് തുന്നം പാടിയപ്പോൾ ലീഗിൻ്റെ കൂടി പിൻബലത്തിലാണ് രാഹുൽ വയനാട്ടിൽ നിന്ന് ലോക്സഭയിൽ എത്തിയത്. അതും കേരളത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ. മുസ്ലിം ലീഗ് കൂടെയില്ലാതെ കേരളത്തിൽ ഇതേവരെ കോൺഗ്രസിന് ഭരണം ലഭിച്ചിട്ടില്ല. ലീഗില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് എന്നേ തകർന്നടിഞ്ഞു പോകുമായിരുന്നു. ആ ലീഗിനെ യുപിയിൽ തങ്ങൾക്കൊപ്പം ചേർക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് എന്താണെന്ന് ചിന്തിച്ച് നോക്കൂ. മുസ്ലിം ലീഗിൻ്റെ പേരും പച്ചക്കൊടിയും കൊണ്ട് മാത്രമാണ്. തെക്കേ ഇന്ത്യ അല്ല വടക്കേ ഇന്ത്യ. അവിടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് തന്നെയാണ് കോൺഗ്രസ് പയറ്റുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിനെ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് തങ്ങൾക്കൊപ്പം അടുപ്പിക്കില്ല. കോൺഗ്രസിനേക്കാൾ കൂടുതലായി BJP തീവ്ര ഹിന്ദുത്വം പറയുന്നു. അതുകൊണ്ട് കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടുന്നു. കുളം കലക്കി പരുന്തിന് കൊടുക്കുന്ന പണിയാണ് യുപിയിൽ കോൺഗ്രസും OBCയും മുസ്ലിം ലീഗും ചെയ്തിരിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും.
ഇനി നടക്കാൻ പോകുന്നത്. യു പിയിലെ ഒവൈസി ലീഗ് സഖ്യം പുതിയ ഒരു പരീക്ഷണമാണ്. വരുംകാലത്ത് ഒവൈസിയുടെ കേരള രാഷ്ട്രീയ പ്രവേശമുണ്ടാകും. ലീഗ്, എസ് ഡി പി ഐ, ജമാഅത്തെ ഇസ്ലാമി, ഒവൈസി സഖ്യം കേരളത്തിൽ വമ്പൻ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച ഒരു മുന്നണിയായി ഇലക്ഷനിൽ മത്സരിക്കുന്നത് നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ.